ഈ നടുവിലിൻ്റെ വികസനത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പ്രഗത്ഭനായ അധ്യാപകൻ. അധ്യാപകൻ നിസ്സാരക്കാരനല്ലെന്ന് നടുവിലുള്ള ആളുകൾക്കറിയാം, അത് പുറം ലോകവും അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇന്ന് രാവിലെ മൊബൈൽ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷറഫ് ഒരു വോയിസ് അയച്ചിരിക്കുന്നു. ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. എൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകൻ, അവർക്ക് എന്നെ ഒന്ന് കാണണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷറഫ് ആ വോയിസിലൂടെ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്, ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ. എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രേക്ഷകർ നിസ്സാരക്കാരല്ല, അവരെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് പോകുന്നത്. സ്ഥലം കണ്ണൂർ ജില്ലയിലെ നടുവിൽ. ഒരു കാലത്ത് ഒരു സാധാരണ ഗ്രാമപ്രദേശം, ഇന്നൊക്കെ നടുവിലൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. 1980 കാലഘട്ടങ്ങളിൽ വൈദ്യുതി എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു സ്ഥലം. അവിടെ വൈദ്യുതി എത്തിക്കാൻ പ്രയത്നിച്ച ഒരു അധ്യാപകൻ. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അധ്യാപകനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ PP ദാമോദരൻ തമ്പിയാണ്. ഞാനന്ന് പിന്നെ ഇലക്ട്രിസിറ്റി കമ്മിറ്റി ആക്കിയതാണ്. കാരണം നമ്മുടെ എവിടെയെങ്കിലും ഇവരെ ഓഫീസ് കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു ലെറ്റർ പാഡ് വേണമല്ലോ. അങ്ങനെ ഒരു ലെറ്റർ പാഡ് ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കോഴിക്കോട് ഞാൻ ബീറ്റ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തായിരുന്നു ഈ സൂപ്രണ്ടിങ് എഞ്ചിനോട്ടോ ഓഫീസ്. സൂപ്രണ്ടിങ് എഞ്ചിനോട് ചെന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ ചേട്ടൻ പോയി സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനൊരു പരിപാടിയുണ്ട്, 50,000 രൂപ നിങ്ങൾ ആളുകൾ എടുക്കുന്ന പിരിച്ച് എടുത്ത് പിന്നെ ബാങ്കിൽ അടച്ചു കൊടുത്താൽ റൂറൽ ഡിബഞ്ചർ സ്കീം എന്നാണ് പറയുക, അതിന് ഗ്രാമപ്രദേശങ്ങൾ വൈദ്യുതീകരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് പണം അടച്ചാലേ അവർ ആ പ്രദേശങ്ങൾക്ക് മുൻഗണന കൊടുക്കുള്ളൂ. 50,000 രൂപ പിരിച്ചടക്കണം എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ആൾക്കാരെല്ലാം സമീപിച്ചപ്പോൾ ആരും അതിന് എതിര് പറഞ്ഞില്ല. ഞാൻ 500 പറഞ്ഞവരെല്ലാം ചിലവർ എനിക്ക് 1,000 രൂപ തന്നു, അങ്ങനെല്ലാം 2,000 രൂപ തന്നവരുണ്ട്. അങ്ങനെ ഒരു 100 ആളെ സമീപിച്ച് ഈ 90,000 രൂപ ഞാൻ ഇവരെടുക്കുന്നത് വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് ഓരോ ആഴ്ചയും ഈ കിട്ടുന്ന പൈസ ഞാൻ തളിപ്പുറം സിൻഡിക്കേറ്റ് ബാങ്കിൽ അടക്കണം, അതാണ് അവരുടെ വ്യവസ്ഥ. അങ്ങനെ കൊണ്ടുപോയി എൻ്റെ സ്വന്തം ചിലവിൽ ഞാൻ ആ കാശെല്ലാം അവിടെ കൊണ്ടുപോയി അടച്ച് അതിൻ്റെ റെസീറ്റ് അതാത് ആളുകൾക്ക് കൊണ്ടു കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഇയർ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടി. 1959 കാലഘട്ടങ്ങളിലാണ് ആദ്യമായി നടുവിൽ UP സ്കൂളിൽ LP സ്കൂളിൽ അധ്യാപകനായിട്ട് അദ്ദേഹം ചേരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഒരേ സമയം ഞാൻ കേട്ടു, അത് റെക്കോർഡ് ചെയ്തു. എല്ലാം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയില്ല. ഒരുപാട് അനുഭവ സമ്പത്തുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ കേട്ട തന്നെ അതൊരു വലിയ എനർജി നമുക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഗവൺമെൻറ് സർവീസിൽ PSC അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കാർത്തികപുരം ഗവൺമെൻറ് UP സ്കൂൾ ആലക്കോടിനപ്പുറം ആണ് കിട്ടിയതാണ്. ഞാൻ പോയില്ല. പിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ ലക്ഷദ്വീപിലാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ പോസ്റ്റിങ്ങിൽ എംപ്ലോയ്മെൻ്റാണ് അന്ന് എടുക്കും. അവിടെ എംപ്ലോയ്മെൻ്റ് എടുത്താലും പെർമനൻ്റാണ്. അതിനും ഞാൻ പോയില്ല, കാരണം ലക്ഷദ്വീപിലന്ന് ഈ കാലിന് മന്തി പിടിക്കുന്നില്ല മറ്റുള്ള ഒരു പ്രചാരം ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ വിചാരിച്ചു നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഫലം കിട്ടണമെങ്കിൽ നമ്മളെ സ്കൂളിൽ തന്നെ നമ്മൾ ചേരണം. ചേർന്നിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ചേർന്നതിൻ്റെ ഉദ്ദേശം തന്നെ നടുവിലിൻ്റെ വികസനമാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആവാനോ ബാങ്ക് ഡയറക്ടർ ആവാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അതിനൊന്നും പോയിട്ടുമില്ല. കടന്നപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ ഒരു മിനിസ്റ്ററാണ്. കടന്നപ്പള്ളി രാമചന്ദ്രനും PP ദാമോദരൻ നമ്പ്യാരും ഒരു തവണ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായി അന്നാടാ. ഞങ്ങൾ രണ്ടാളെയും ഉണ്ടായിട്ടു കണ്ണൂർ ജില്ലയിൽ നിന്ന് ജില്ലാ പ്രതിനിധി പറഞ്ഞു, കാരണം പൈസ വേണ്ടേ. ബംഗളൂരെത്തിയാൽ പോരാ, ബംഗളൂരിൽ നിന്ന് പിന്നെ 80 കിലോമീറ്റർ അകലെ സദാശിവനഗർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, വെറും കാട് പിടിച്ച പ്രദേശമാണ്. ഈ കോൺഗ്രസ് സമ്മേളനം നടത്തുകയെന്ന് പറഞ്ഞാൽ തന്നെ അവർ ഉദ്ദേശിക്കുന്നത് ആ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെ ഈ സദാശിവനഗർ ഒരു വലിയ ടൗൺഷിപ്പായി പോകും. ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഒരു പഴയ വീട്, ഏതാണ്ട് 50 പഴക്കമുള്ള ഒരു വീട്ടിലാണ് സാറും പ്രിയപത്നിയും താമസിക്കുന്നത്. മക്കൾ പുറത്താണ്. സാറിനോട് ഞാൻ ചോദിച്ചത് ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു വീടൊക്കെ പഴയ വീട്, ഇന്നത്തെ കാലത്ത് പത്രാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ, വീടൊക്കെ വലിയ മനോഹരമായ മാളികകളെ ഒക്കെ ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ പഴയ വീട്, ഈ ഓടിട്ട ഈ പഴയ വീട്ടിൽ എന്താണ് ഇത് മാറ്റം വന്നിട്ടില്ല? ഇപ്പോഴും അങ്ങനെ തന്നെ ചെറിയ മാറ്റം വന്നിട്ട് എന്നോട് പറയുകയാണ്, ചെറിയ മാറ്റം വന്നിട്ടുണ്ട്, വരാന്ത കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു 6-മുറി വീടായിരുന്നു, 6-മുറി ഫാഷൻ എന്നാണെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ ഒരു വീട്ടിലാണ് ഇവരിപ്പോൾ താമസിക്കുന്നത്. ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എന്നെ വരവേറ്റത്
ഒരു ടേപ്പ് റെക്കോർഡാണ്. എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തത് എൻ്റെ പഴയ കാലത്തിലേക്കുള്ള ഓർമ്മയാണ്. അതൊരു ടേപ്പ് റെക്കോർഡർ. ആ ടേപ്പ് റെക്കോർഡിനെ അറിയാതെ ഞാൻ ലൈറ്റ് ഇടാൻ, റൂമിലെ ലൈറ്റ് ഇടാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അറിയാതെ ആ ടേപ്പ് റെക്കോർഡിൻ്റെ സ്വിച്ചാണ് ഓൺ ചെയ്യപ്പെട്ടത്. അങ്ങനെ ആ ടേപ്പ് റെക്കോർഡിൽ നിന്നും ഒരു പാട്ട് ഞാൻ കേട്ടു, പഴയ റേഡിയോ. ആ റേഡിയോ ഇപ്പോഴും ഓണാക്കി വെച്ചിരിക്കുകയാണ് സാർ. ഉച്ചയ്ക്ക് 12:30 ന്യൂസ് തുറന്നു നോക്കും. ആ ന്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർമാരിങ്ങനെ സംസാരിക്കുന്നത് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പ്രാദേശിക വാർത്തകൾ 12:50. അത് കഴിഞ്ഞാൽ 1 മണി മുതൽ 2 മണി വരെ ചലച്ചിത്ര ഗാനങ്ങളാണ്. ചലച്ചിത്ര ഗാനങ്ങളുണ്ടാവും. പിന്നെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. പിന്നെ നമുക്ക് ആവശ്യപ്പെടാം ഇന്ന ഗാനം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഡയറി എഴുതി. ഞാൻ 57 ബ്രിട്ടൻ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് നമ്മൾ തുടങ്ങിയതാണ്. കാരണം ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എഴുതി വെക്കണമല്ലോ. അങ്ങനെ എഴുതി തുടങ്ങിയത് ഞാൻ ഇന്നും നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡയറി ഉണ്ട് എൻ്റെ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് ഫോട്ടോകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പഴയ എനിക്ക് തോന്നുന്നു സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ ഫോട്ടോ ഒക്കെ അല്ലേ. അപ്പോൾ പല ആളുകളുടെയും ഫോട്ടോകൾ, പഴയ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോകൾ നമ്മൾ ഈ ചുമരുകളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല. 19-ാമത്തെ വയസ്സിൽ അധ്യാപകനായിട്ട് ഇവിടെ ചേർന്നു. ആദ്യമായിട്ട് 6-ാമത് ഒരാളായിട്ട് ചേരുന്നത് ഞാനാണ്. ബാക്കി എല്ലാവർക്കും ക്ലാസ് ഉണ്ടാടാം, എനിക്ക് ക്ലാസ് ഇല്ല. ഞാൻ എന്നിട്ട് കുട്ടികളെ സംഘടിപ്പിച്ച് പിന്നെ ആദിവാസി കോളനിയിലൊക്കെ പോയി അവിടെ അവരെ കുട്ടികളെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രത്യേക ഒരു ഷെഡ് ഉണ്ടാക്കി അവിടത്തേക്ക് വേണ്ട ഫർണിച്ചറൊക്കെ വീട്ടിൽ നിന്നും പിന്നെ പുറമേ നിന്നൊക്കെ ഉണ്ടാക്കി സംഘടിപ്പിച്ച് അങ്ങനെയാണ് പുതുതായിട്ട് ഒരു 6-ാമത്തെ അധ്യാപകനായിട്ട് സ്കൂളിൽ ചേർന്ന് ഞാനാണ്. ആ സ്കൂളാണ് പിന്നീട് 62 യു പി ആയിട്ടും 66 ഹൈസ്കൂളായാലും ഉയർത്തപ്പെടുന്നത്. പ്രിയ ഭക്തിക്കും എന്തൊക്കെയോ പറയാനുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയതെന്ന്? പേര് ശാന്തകുമാരി. 68 കല്യാണവും നടത്തി. കല്യാണം കഴിഞ്ഞിട്ട് പിന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇവിടെ അന്നത്തെ നടുവിൽ അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എനിക്കെല്ലാം അറിയാം. വാഹനമില്ല, ഒന്നുമില്ല, ഒരു ബസ് അമറ്റുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഈ പിന്നെ സാധനങ്ങളെല്ലാം കയറ്റുന്ന പിന്നെ ഇത് വരും വാനും. റബ്ബർ ഉണ്ടെന്ന് അതിനു മുമ്പേ റബ്ബറെല്ലാം ഉണ്ടായിരുന്നല്ലോ, റബ്ബർ കുരുമുളകെല്ലാം. ആ പിന്നെ വണ്ടിയിൽ കയറിയിട്ടാണ് ആൾക്കാർ പോകേണ്ടത് എവിടെ തളിപ്പറമ്പിൽ എന്തെങ്കിലും ആവശ്യത്തിന്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് എനക്കും അത് അന്നൊന്നും ഒരു പൊട്ടിപ്പണ്ണായിട്ട് ഈ നാട്ടിനെ പറ്റി എനക്കൊന്നും അറിയുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ ഒന്നും വാഹനമൊന്നുമില്ല, എങ്ങനെ പോകും. ശ്രീകണ്ഠപുരത്ത് നിന്ന് ഇവിടെ വരാനുള്ള യാതൊരു മാർഗ്ഗവും ഒരു ബസ് അമറ്റുണ്ട്, അത് ഒടുവള്ളി. പിന്നെ അത് ആണെങ്കിൽ 100-200 ആളെയെല്ലാം കയറ്റിയിട്ട് ഒരു KMS KMT അങ്ങനെ എന്തോ ഒരു ബസ്സാന്ന്. അയാളെ സമ്മതിക്കണം ഇങ്ങനെ ഇത്ര ആളെ കയറ്റിയിട്ട് വരുന്നത്, എവിടെയാണ് പിന്നെ എത്തുന്നതെന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അപ്പോൾ ഏതായാലും എൻ്റെ പിന്നെ എന്താ പറയണ്ടത്, കല്യാണം ഉറപ്പിച്ചു. അതോടുകൂടി എൻ്റെ PSC മോഹങ്ങളും പോയി. അപ്പോൾ കല്യാണം ഉറപ്പിക്കുന്നത് ഇവിടെ സ്വന്തം സ്കൂളിൻ്റെ ഇവരെ മാനേജ്മെൻറ്റ് ഏട്ടൻ്റെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ വേക്കൻസി ഉണ്ട്, കാരണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ, ഇവിടെ പുതിയ ടീച്ചേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഞാൻ അങ്ങനെയാണ്. 68 കല്യാണം കഴിഞ്ഞ് 60 കുറച്ച് കാലം അവിടെ പോയി. 68-69 ഞാൻ ഇവിടെ ഈ സ്കൂളിൽ ചേർന്നു. 86 ഈ അധ്യാപകന് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ ഈ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരുപാട് അനുഭവങ്ങളുള്ള ഈ 2 നന്മയുള്ള മനുഷ്യർക്ക് എല്ലാവിധ ഭാവങ്ങളും തരികയാണ്. ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.